ചൂരൽമലയിലേക്ക് പോകാം. അവിടെ നേരത്തെട്ടി അനീസലി ഉണ്ടായിരുന്നു. അവിടെ അനീസലി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ തിരച്ചിൽ തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ നിന്നൊരു മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമൊക്കെ 7 മൃതദേഹങ്ങൾ ലഭിച്ച അതേ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഒരു മൃതദേഹം കൂടി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നത്. മുഹമ്മദ് അസ്ലം കൂടി ചേരുകയാണ്. അസ്ലം, ഇന്നിപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. ഇന്നും ഇപ്പോൾ ഈ സ്നിഫർ ഡോഗിന്റെയൊക്കെ സഹായത്തോടു കൂടിയാണോ ഇത്തരം പരിശോധനകൾ തുടരുന്നത്? ആ ജിൽസി, ഇന്നും വ്യാപകമായ പരിശോധനകൾ, കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ 6 സെക്ടറുകളെ തിരിച്ചുകൊണ്ടുള്ള വ്യാപകമായ പരിശോധനകളുണ്ട്. ജിൽസി സൂചിപ്പിച്ചതുപോലെ നായകളുടെ സേവനം തന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം. കഴിഞ്ഞ ദിവസങ്ങളിലും കേരള പോലീസിന്റെ നായകളുടെ സഹായത്തോടു കൂടിയാണ് പല സ്ഥലങ്ങളിലും പരിശോധനകൾ നടത്തിയത്. ഇത്തവണ ഇപ്പോൾ നമ്മൾ കാണുന്നത് തമിഴ്നാട് നിന്നെത്തിയ ഡോഗ് സ്ക്വാഡാണ്. 5 ഡോഗുകളാണ് എത്തിയിരിക്കുന്നത്. ഇവരും പ്രത്യേകം പരിശീലനം ശ്രദ്ധിച്ചവരാണ്. മൃതദേഹങ്ങളുടെ സാന്നിധ്യം 10 അടി വരെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും, അത് കണ്ടെത്തി നിർദ്ദേശിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തകർക്ക് ഈ ആ സ്ഥലങ്ങളിലേക്ക് പരിശോധനകൾ നടത്താൻ കഴിയും. രാവിലെ തന്നെ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ ഏകോപിച്ചുള്ള തെരച്ചിൽ, പ്രത്യേകം നായകളുടെയും റഡാറുകളുടെയും എല്ലാം സാന്നിധ്യം ഉപയോഗിച്ച് നടത്തുന്ന തെരച്ചിൽ പറയുന്ന പ്രദേശങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുകയും NDRFന്റെയും അതോടൊപ്പം തന്നെ മറ്റെല്ലാ ഫയർഫോഴ്സിന്റെയും സന്നദ്ധ പ്രവർത്തകരൊക്കെ എത്തുകയും ആ ഭാഗം തെരച്ചിൽ നടത്തുകയും ചെയ്യും. JCB ഉപയോഗിച്ച് മരങ്ങളോ മറ്റോ ഒക്കെ മാറ്റേണ്ടതുണ്ടെങ്കിൽ ആദ്യം ആ മാറ്റും, അതിനുശേഷം കണ്ടെത്തുകയും ചെയ്യും. നമുക്ക് തമിഴ്നാട് എത്തിയ സംഘത്തിനോട് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം. നിങ്ങൾ തമിഴ്നാട്ടിൽ മനസ്സിലായി? തമിഴ്നാട് ഫയർഫോഴ്സ് സാറേ. ഫൈവ് ഡോഗ്സ് സാറേ, 5 ഡോഗ്സ്, 2 SFO, ഒരു LF സാറേ, 9 മെൻ സാറേ. ഓപ്പറേഷൻ നിങ്ങളുടെ ഓഫീസർ പറഞ്ഞ ഉടനെ തുടങ്ങും സാറേ. പിന്നെ നേരത്തെ പിന്നെ ബോഡി അണ്ടർസ്റ്റാൻഡ് താള, ഒരു 10 അടി താള ഇരുന്ന ബോഡി സെന്റ് എടുത്ത് കത്തും സാറേ, സ്പീക്ക് കത്തും, ഡിഗിങ് പണ്ണു സാറേ, കാൽ ഡിഗിങ് പണ്ണു. ഊരോട് എന്തെങ്കിലും കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും, കണ്ടുപിടിക്കും സാറേ. അത് നാഷണൽ ട്രെയിനിങ്സിന് ഡഗാൻപൂർ സാറേ, ഡൽഹി ട്രെയിനിങ്, 6 മന്ത് ട്രെയിനിങ്. ഓക്കെ സാർ, നമസ്കാരം. അപ്പൊ ദേശീയ തലത്തിൽ പരിശീലനം ലഭിച്ച നായകളാണ് വന്നിരിക്കുന്നത്. അത് മൃതദേഹങ്ങൾ മാത്രമല്ല, ജീവനുള്ള ശരീരങ്ങളാണെങ്കിൽ രണ്ടാണെങ്കിലും കണ്ടെത്താനുള്ള പരിശീലനമുണ്ട്. ഈ പരിശീലനം അവരെ ഒന്നെങ്കിൽ കുരയ്ക്കുകയോ അല്ലെങ്കിൽ കാലുകൊണ്ട് മാന്തുകയോ ചെയ്യുന്ന ആണ് കാണിക്കുക. അതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും പരിശീലനം നടക്കും. നമ്മളിന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സമഗ്രതയിലേക്ക് പോകുമ്പോൾ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ച്, 6 മേഖലകളിലും കേന്ദ്രീകരിച്ച് ഇന്നും പരിശീലനം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് സ്കൂൾ റോഡ് പരിസരത്തുനിന്നായിരുന്നു. സ്കൂൾ റോഡ് പരിസരത്ത് തന്നെയാണ് ഇന്നും രാവിലെ ഒരു മൃതദേഹം ലഭിച്ചത്. സ്കൂൾ റോഡ് പരിസരം തന്നെയാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട തെരച്ചിൽ നടത്തുന്ന, അല്ലെങ്കിൽ കൂടുതൽ അവിടെ മുണ്ടക്കയിൽ നിന്നും വലിയ തോതിൽ പിന്നെ മൃതദേഹങ്ങൾ അടിഞ്ഞ ഒരു സ്ഥലമാണ്. അതായത് മുണ്ടക്കയിൽ നിന്നും ഉരുൾപൊട്ടി വന്ന് ഈ വെള്ളരിമല സ്കൂളിനോട് ചേർന്നാണ് കൂടുതൽ 2 കെട്ടിടങ്ങൾ ഇടിച്ചാണ് കൂടുതൽ മരങ്ങളും അതോടൊപ്പം തന്നെ നിന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ആദ്യം കണ്ടെത്തിയത്. ഇപ്പോഴും തെരച്ചിൽ ശക്തമാക്കുന്നതും അവിടെ തന്നെ. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വില്ലേജ് റോഡാണ്. വില്ലേജ് റോഡിൽ കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് അതേസമയം അവിടെ ഇനിയും തെരച്ചിൽ നടത്തേണ്ട സ്ഥലമുണ്ട് എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടത്തും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലം എന്ന നിലയിൽ മുണ്ടക്കയിൽ പരിശോധന തുടരും. മുണ്ടക്കയിൽ കഴിഞ്ഞ ദിവസം അറിയാതെ ഒരു റഡാർ പരിശോധനയിൽ, തെർമൽ സെൻസർ ഉപയോഗിച്ചുള്ള റഡാർ പരിശോധനയിലാണ് ഒരു ജീവന്റെ തുടിപ്പ് എന്നുള്ള രീതിയിൽ കണ്ടെത്തിയത്. അതേസമയം അത് പിന്നീട് പരിശോധന നടത്തിയെങ്കിലും പിന്നെ അവിടെ ജീവനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തതിനാൽ പരിശോധന അവസാനിപ്പിച്ചു. എന്തായാലും ഇന്ന് അവിടെ വീണ്ടും കുഴിച്ചു തൊട്ടു തുടങ്ങും. കാരണം മൃതദേഹമെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താൻ എന്ന രീതിയിൽ ഉണ്ടക്കിയിൽ പരിശോധന തുടരും. പുഞ്ചരി മട്ടത്ത് ഒരുപക്ഷെ പരിശോധന തുടരും. പക്ഷെ അതേസമയം അവിടെ എത്തിയെങ്കിലും മൃതദേഹങ്ങൾ എത്രത്തോളം കിട്ടുന്ന കാര്യത്തിൽ രക്ഷാപ്രവർത്തകർക്ക് എന്നെ സംശയമുണ്ട്. കാരണം അവിടെ അതിന്റെ പ്രഭവ കേന്ദ്രം ആദ്യം തന്നെ വെള്ളത്തോടൊപ്പം എല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും, അത് താഴേക്കായിരിക്കും വന്നിട്ടുണ്ടാവും എന്നതാണ് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം ഇനി മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കുറവ്. അതേസമയം ഈ സ്നിഫർ ഡോഗുകളുടെയും അതോടൊപ്പം റഡാറിന്റെയും പരിശോധന നടത്തി അതിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പുഞ്ചിരി മട്ടത്ത് പരിശോധനകൾ നടത്തുക. പിന്നെ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് അട്ടമലയിൽ. അട്ടമലയിൽ ഇതുവരെയും മൃതദേഹങ്ങളൊന്നും കണ്ടെത്താത്ത സ്ഥലമാണ്. അതേസമയം പല സ്ഥലങ്ങളിലും സ്റ്റിഫൻ ഡോഗുകൾ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അത് കേന്ദ്രീകരിച്ചുള്ള പരിശോധന അവിടെ നടത്തും. പുഴയുടെ ഓരങ്ങൾ, പുഴയുടെ താഴ്ഭാഗങ്ങൾ, കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ വന്നത് ചാലിയാറിലേക്കാണ്. ഈ പുഴയിലൂടെ ഒഴുകിയ സൂചിപ്പാറയിലൂടെ പോയാണ് പതിച്ചാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചാലിയാറിലേക്ക്, നിലമ്പൂരിലെ
നിലമ്പ് പോത്തുകല്ലിലേക്കും അതോടൊപ്പം തന്നെ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ പോയത്. അതുകൊണ്ട് തന്നെ ആ പുഴയുടെ ഓരോ ഏറ്റവും അവസാന ഭാഗങ്ങളിലും തെരച്ചിൽ ശക്തമാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നിലമ്പൂർ ഭാഗത്ത് ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു, അതായത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ച സ്ഥലങ്ങൾ മാത്രമല്ല നിലമ്പൂരിലെ വനമേഖലയിൽ തെരച്ചിൽ കൂടുതൽ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും പരിശോധന നടത്തും. എന്തായാലും സമഗ്രമായ പരിശോധന വയനാടിലെ ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ചാലിയാർ കേന്ദ്രീകരിച്ച് ജലഭാഗങ്ങളിലും പരിശോധന നടത്തും. എന്തായാലും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തെരച്ചിൽ പരമാവധി നടത്തി കണ്ടെത്താൻ കഴിയുന്ന പരമാവധി മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഒരു കാര്യം. അതേസമയം ഇന്നലത്തെ ഒരു റഡാറിൽ നിന്ന് ഒരു ജീവൽ സ്പന്ദനം ലഭിച്ച സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഇനിയും ജീവനുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റഡാറിന്റെ പരിശോധന കൂടുതൽ വ്യാപകം, അതായത് ജീവനോടെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നുള്ള ഒരു പ്രഥമ പരിഗണന അത് തിരച്ചിലിന്റെ തുടക്കത്തിൽ തന്നെ നൽകിയിരുന്നതാണ്. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു കൂടുതൽ സ്നിഫർ ഡോഗുകളെ കൂടി എത്തിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ വലിയ പരിശീലനം ലഭിച്ച ഡോഗുകളാണ്, നായകളാണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പരിശോധനകൾ കൂടി ഇന്ന് സ്ഥലത്ത് തുടരും. ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹം കണ്ടെത്താനൊക്കെ സ്നിഫർ ഡോഗുകൾക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ്.